ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെ മധു മോഹൻലാൽ ടീം ഒരുമിച്ച ചിത്രങ്ങളെ കുറിച്ചുള്ള വിശകലനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം ആക്ഷൻ സസ്പെൻസ് ചിത്രങ്ങളിലൂടെ സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറിയ കെ മധുവും മോഹൻലാലും ഒരുമിച്ചത് നാല് ചിത്രങ്ങളിലാണ് മോഹൻലാലിന്റെ കരിയറിലെ തന്നെ വൻ വിജയങ്ങളിലൊന്നായി മാറിയ ചിത്രത്തിലൂടെയാണ് ഈ കൂട്ടുകെട്ടിന് തുടക്കമെങ്കിലും പിന്നീട് വന്ന മൂന്ന് ചിത്രങ്ങൾക്കും ആ സ്റ്റാറ്റസ് നിലനിർത്താനായില്ല ഇനി ഏതൊക്കെയാണ് കേധു മോഹൻലാൽ ടീമിന്റെ ചിത്രങ്ങൾ എന്ന് നോക്കാം അതിനു മുന്നേ വീഡിയോ കാണുന്ന പ്രേക്ഷകർ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേമദുവിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ആദ്യത്തെ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് പതിനാലാം തീയതി റിലീസ് ചെയ്ത ഇരുപതാം നൂറ്റാണ്ട് മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ മികച്ച വിജയങ്ങളിലൊന്നായി മാറിയ ഇരുപതാം നൂറ്റാണ്ടിലെ സാഗർ ഇലിയാസ് ജാക്കി എന്ന കഥാപാത്രം മോഹൻലാലിൻ്റെ എവർഗ്രീൻ ഐക്കോണിക് കഥാപാത്രമായി ഇന്നും അറിയപ്പെടുന്നു സുനിതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എം മണി നിർമ്മിച്ച് എസ് എൻ സ്വാമി കഥാതിര കഥാ സംഭാഷണം ഒരുക്കിയ ഇരുപതാം നൂറ്റാണ്ട് സകല കളക്ഷൻ റെക്കോർഡുകളും തിരുത്തി കുറച്ച് വമ്പൻ വിജയമായിരുന്നു കാലത്ത് നേടിയിരുന്നത് അതുവരെ സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങൾക്കും കാര്യമായ വിജയം അവകാശപ്പെടാനില്ലായിരുന്ന കെ മധുവിന് ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ വിജയം തന്റെ കരിയറിനെ തന്നെ മാറ്റിമറിക്കുന്ന വിജയങ്ങളിലൊന്നായി മാറി രാഷ്ട്രീയവും മധോലോകവും കെട്ടുപടഞ്ഞു കിടക്കുന്ന സമൂഹത്തിന്റെ നേർക്കാഴ്ച പ്രേക്ഷകർക്ക് കാണിച്ചു തന്ന ഈ ചിത്രം ആക്ഷനും ഫാമിലി സെന്റിമെന്റ്സിനും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രം കൂടിയായിരുന്നു സുരേഷ് ഗോപി ശേഖരൻകുട്ടി എന്ന ശക്തനായ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇരുപതാം നൂറ്റാണ്ടിൽ അംബിക പ്രതാപചന്ദ്രൻ ഉർവശി ജഗതി ശ്രീനാഥ് ജനാർദ്ദനൻ കവിയൂർ പൊന്നമ്മ തുടങ്ങി വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഏറ്റവും അധികം പണവാരി ചിത്രങ്ങളിലൊന്നായ ഇരുപതാം നൂറ്റാണ്ട് പ്രമുഖ കേന്ദ്രങ്ങളിലൊക്കെയും നൂറു ദിവസം പിന്നിട്ട മോഹൻലാൽ ചിത്രമായിരുന്നു മോഹൻലാലിൻ്റെ കൾട്ട് ക്ലാസിക്കുകളൊന്നായ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ സംഗീത സംവിധാനം ശ്യാം ആയിരുന്നു നിർവഹിച്ചിരുന്നത് ശ്യമിൻ്റെ സംഗീതത്തിലൊരുങ്ങിയ ഗാനങ്ങളെക്കാളുപരി ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരുന്നു ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയത് ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വായിച്ച പങ്കും വളരെ വലുതായിരുന്നു കേമധുവിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ അടുത്ത മോഹൻലാൽ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ പത്താം തീയതി റിലീസ് ചെയ്ത മൂന്നാം മുറ സെവൻ ആർട്സിന്റെ ബാനറിൽ ജി പി വിജയകുമാർ നിർമ്മിച്ച ഈ ചിത്രം ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രമുണ്ടാക്കിയ ഓളത്തിൽ വൺ പ്രീ റിലീസ് ഹൈപ്പോഡേ ആയിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ റിലീസ് ദിവസം എല്ലാ റിലീസിംഗ് കേന്ദ്രങ്ങളിലും വമ്പൻ ജനത്തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ആദ്യ ദിനങ്ങളിലുണ്ടായ ഇനീഷ്യൽ കളക്ഷൻ പിന്നീട് അങ്ങോട്ട് നിലനിർത്താൻ ചിത്രത്തിനായില്ല മോഹൻലാൽ അലി ഇമ്രാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മൂന്നാമുറയുടെ കഥാതൃകഥാ സംഭാഷണം ഒരുക്കിയത് എസ് എൻ സ്വാമിയായിരുന്നു വിനോദസഞ്ചാരത്തിന് പോയ രാഷ്ട്രീയത്തിലെയും ഉദ്യോഗസ്ഥ ബൃന്ദങ്ങളിലെയും ഉന്നത ആൾക്കാരെ ടെററിസ്റ്റ് ഗ്രൂപ്പ് തട്ടിക്കൊണ്ടുപോകുന്നതും അവരെ ധീരമായി രക്ഷിക്കുന്നതുമാണ് മൂന്നാമുറ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം മോഹൻലാലിന്റെ ഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ മൂന്നാം മുറയിൽ സുരേഷ് ഗോപി ലാലു അലക്സ് രേവതി മുകേഷ് സുകുമാരൻ മുരളി ജനാർദ്ദനൻ ശ്രീനാഥ് പ്രതാപചന്ദ്രൻ വിജയരാഘവൻ ബാബു ആന്റണി ഇന്നസെന്റ് സി ഐ പോൾ തുടങ്ങി വൻ താര ഉണ്ടായിരുന്നു നിരവധി ത്രില്ലിംഗ് മൊമെൻസും വമ്പൻ താരനിരയും ഉണ്ടായിട്ട് ഉണ്ടായിട്ടുപോലും ഇരുപതാം നൂറ്റാണ്ട് എന്ന ചിത്രമായുള്ള കമ്പാരിസൺ മൂന്നാമുറയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു അതുകൊണ്ടുതന്നെ കെ മധു എസ് എൻ സ്വാമി മോഹൻലാൽ കൂട്ടുകെട്ടിലൊരുങ്ങിയ ഈ രണ്ടാമത്തെ ചിത്രം ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങി കമാൻഡോ ഓപ്പറേഷൻ ഇത്രയും ഡീറ്റെയിൽ ആയി ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ച മൂന്നാം മുറ ഗംഭീര ഇനീഷ്യൽ നേടിയിട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തും ന്യൂൺഷോയിലായിരുന്നു ഈ ചിത്രം അമ്പതാം ദിവസം കംപ്ലീറ്റ് ചെയ്തത് കേമുതു സംവിധാനം ചെയ്ത അടുത്ത മോഹൻലാൽ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നാം തീയതി റിലീസ് ചെയ്ത അതിപൻ ഗീതിക ആർട്സ് നിർമ്മിച്ച് ജഗദീഷ് കഥാ തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം മോഹൻലാലിൻ്റെ അക്കാലത്തെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ട ഫോർമുലയായ ഫാമിലി സെൻറിമെൻസ് ആക്ഷൻ റിവെഞ്ച് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥിരം ഫോർമുലയിലൊരുക്കിയ ഈ ചിത്രം ആവർത്തന വിരസത കൊണ്ടും തിരക്കഥയിലെ പാളിച്ച കൊണ്ടും ബോക്സ് ഓഫീസിൽ പരാജയമായി മാറി കൂടാതെ എൺപത്തൊമ്പത് ഒക്ടോബർ മാസമുണ്ടായ പത്രപരസ്യങ്ങളിലെ നിയന്ത്രണങ്ങളും ചിത്രത്തിൻ്റെ പരാജയത്തിന് ആക്കം കൂട്ടിയ ഘടകങ്ങളിലൊന്നായിരുന്നു പാർവതി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ദേവൻ സുകുമാരൻ എം ജി സോമൻ ജനാർദ്ദനൻ ബാലൻക നായർ മോനിഷ കവിയൂർ പൊന്നുമ എന്നിവരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയിരുന്നു ശ്യാമമേഘമ എന്ന എൺപത്തൊമ്പതിലെ സൂപ്പർ ഹിറ്റ് ഗാനം ഉൾപ്പെട്ട അധിപൻ്റെ സംഗീത സംവിധാനം ശ്യാമമായിരുന്നു നിർവഹിച്ചിരുന്നത് കേമതു സംവിധാനം ചെയ്ത നാലാമത്തെയും അവസാനത്തെയും മോഹൻലാൽ ചിത്രമായിരുന്നു രണ്ടായിരത്തി രണ്ട് നവംബർ ഇരുപത്തിരണ്ടാം തീയതി റിലീസ് ചെയ്ത ചതുരംഗം നീണ്ട പതിമൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേമതു മോഹൻലാലുമായി ഒരുമിച്ച ഈ ചിത്രം വമ്പൻ പ്രതീക്ഷയോടെയായിരുന്നു തിയേറ്ററുകളിലെത്തിയിരുന്നത് രാഷ്ട്രീയത്തിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന യുവത്വങ്ങളുടെ കഥ പറഞ്ഞ ഈ ചിത്രം കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു മോഹൻലാൽ ആറ്റിപ്രാക്കൽ ജിമ്മി എന്ന രാഷ്ട്രീയ നേതാവായി വേഷമിട്ട ഈ ചിത്രത്തിൽ ലാലു അലക്സും വളരെ പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ അഭിനയിച്ചിരുന്നു ബാബു ജനാർദ്ദനൻ കഥാത്തിരകഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം ആദ്യ വാരങ്ങളിൽ തരക്കയില്ലാത്ത കളക്ഷൻ നേടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ കളക്ഷൻ നിലനിർത്താനായില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മറ്റ് മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ കളക്ഷൻ നേടിയെങ്കിലും ചതുരംഗം ആവറേജ് വിജയം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു നിയ പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഈ ചിത്രത്തിൽ നഖുമ നവ്യ നായർ വിജയരാഘവൻ സായികുമാർ ജഗദീഷ് അനു ആനന്ദ് എന്നിവരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്തിയിരുന്നു എം ജി ആയിരുന്നു ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചത് ആകെ സമ്മറി നോക്കുമ്പോൾ ഇരുപതാം നൂറ്റാണ്ട് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസും മൂന്നാം മുറ ചതുരംഗം എന്നീ ചിത്രങ്ങൾ ആവറേജ് വിജയവും നേടി അധിപൻ പരാജയമായി മാറി ഫാക്റ്റ് ആൻഡ് ഫിഗേഴ്സ് നോക്കുമ്പോൾ രണ്ട് ചിത്രങ്ങൾക്ക് കഥാതിരകഥാ സംഭാഷണം ഒരുക്കിയത് എസ് എൻ സ്വാമിയായിരുന്നു രണ്ട് ചിത്രങ്ങൾക്ക് ശ്യാം സംഗീത സംവിധാനം നിർവഹിച്ചു സുരേഷ് ഗോപിയും ജഗദീഷും രണ്ട് ചിത്രങ്ങളുടെ ഭാഗമായി ഇത്രയുമാണ് കെ മധു മോഹൻലാൽ ടീമിൽ ഒരുങ്ങിയ ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി ഐക്കൺ ക്ലിക്ക് ചെയ്യുക വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം